കേരളീ കോളേജ് ആൻഡ് കമ്പ്യൂട്ടേഴ്സിന്റെ ഓൺലൈൻ പ്ലാറ്റ്ഫോമായ കേരളി ഓൺലൈൻ മന്ത്രയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. നമ്മൾ മുന്നേ ചർച്ച ചെയ്തിരുന്ന അഞ്ചാന്തര വിദ്യാർത്ഥികളുടെ ഗണിതത്തിലെ ഒന്നാമത്തെ ചാപ്റ്ററായ സംഖ്യാലോകം അതിനെ കുറിച്ചാണ് അതിന്റെ തുടർ ചർച്ചയാണ് നമ്മൾ നടത്തുന്നത്. ഇതിന് നമ്മൾ മുന്നേ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എല്ലാവർക്കും അത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സംഖ്യകളും അവയുടെ സ്ഥാനങ്ങൾ മറ്റുള്ള കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തിരുന്നത്. അപ്പൊ സംഖ്യകൾ തിരിച്ചറിഞ്ഞ് അവയുടെ സ്ഥാനങ്ങളും സ്ഥാന വിലകളും മനസ്സിലാക്കി എങ്ങനെ ഈ പദസൂര്യം പൂരിപ്പിക്കാം നമുക്ക് നോക്കാം. ഈ സംഖ്യ നോക്കിയതാ, എത്രയായി സംഖ്യ വായിക്കാൻ കഴിയുന്നുണ്ടോ? 85,492. ഈ സംഖ്യയുടെ സ്ഥാനവിലകൾ മനസ്സിലാക്കി ആ സ്ഥാനവിലകളെ നമ്മൾ എന്ത് ചെയ്യണം? ഇതിലേക്ക് മാറ്റി എഴുതാം. നോക്കിയേ, ഒന്നാമത്തെ ഒറ്റയുടെ സ്ഥാനത്ത് കിടക്കുന്ന സംഖ്യ എത്രയാണെന്ന് നോക്ക, എത്രയാ? രണ്ടാണ്. അപ്പൊ എന്ത് ചെയ്യുക, നമ്മൾ ഇവിടെ പൂരിപ്പിക്കണം. എത്രയാ? രണ്ട് എഴുതി. അപ്പൊ രണ്ട് ഒന്നാണ്. ഇനി പത്തിന്റെ സ്ഥാനത്ത് കിടക്കുന്ന സംഖ്യ എത്രയാണ്? 9 ആണ്. അതിനെന്ത് ചെയ്യണം? ഇവിടേക്ക് പൂരിപ്പിക്കണം. 9. 100-ന്റെ സ്ഥാനത്ത് കിടക്കുന്ന സംഖ്യ എത്രയാ? 4. 1000-ന്റെ സ്ഥാനത്ത് കിടക്കുന്ന സംഖ്യ എത്ര? 5. 10,000-ന്റെ സ്ഥാനത്ത് കിടക്കുന്ന സംഖ്യ 8. ഓക്കെ, നമ്മൾ പൂരിപ്പിച്ചു. എന്താ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? 85,492 എന്ന് പറയുന്ന സംഖ്യ ഉണ്ടായിരിക്കുന്നത് എന്താണ്? 8 10,000 ചേർന്നാണ്. അതുപോലെ 5,000 400 9 10 2 1 ചേർന്നു. ഓക്കെ, ഇതുപോലെ നമ്മൾ അടുത്ത ഒരു രീതിയിലേക്ക് മാറ്റി എഴുതുകയാണ്. എന്ന് വെച്ചാൽ ഈ 10,000 ഒഴിവാക്കി ബാക്കിയുള്ളവ എഴുതുകയാണ്. 1, 10, 100 എല്ലാം അതുപോലെ തന്നെയാണ്. എങ്ങനെ എഴുതുക? 2, 9, 4 എല്ലാം എഴുതി. ഈ 1000-ന്റെ സ്ഥാനത്ത് ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ഇവിടെ 10,000 എന്ന് പറയുന്ന ഒരു സ്ഥാനം ഉണ്ടായിരുന്നത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? 8 ഇവിടെ പൂർത്തിയാക്കി എഴുതി. എന്നാൽ ഇവിടെ എന്താണ്, ആ 10,000 ഒഴിവാക്കിയിട്ടുണ്ടല്ലേ. 1000-ന്റെ സ്ഥാനത്തിനോടൊപ്പം നമ്മൾ എന്ത് ചെയ്യണം? 10,000 കൂടെ എഴുതേണ്ടി വരും അല്ലേ. ഇപ്പൊ നമ്മൾ എങ്ങനെ എഴുതുന്ന അറിയാമോ? 1000-ന്റെ സ്ഥാനത്ത് കിടക്കുന്ന സംഖ്യയും 10,000-ന്റെ സ്ഥാനത്ത് കിടക്കുന്ന സംഖ്യയുടെ ചേർത്ത് 85 എന്ന് എഴുതണം അല്ലേ. ഇപ്പൊ എങ്ങനെ വായിക്കുന്നേ? 85,000 ശരിയായില്ലേ? 85,492 അല്ലേ. ഇപ്പൊ ശരിയായില്ലേ? 85,000 4, 100, 9, 10, 2, 1 85,492 ശരിയായില്ലേ. ഇനി ഇതിനെ വേറൊരു രീതിയിലോട്ട് മാറ്റി എഴുതുക. നോക്കി എങ്ങനെ ഒഴിവാക്കി, ഇതിന്റെ 1000 ഒഴിവാക്കി 100 മാത്രം വന്നു വരുന്ന രീതി വരെ എഴുതി വെച്ചിട്ടുണ്ട്. നോക്കി എങ്ങനെ എഴുതും? 1 എഴുതി. 1 എങ്ങനെയാ? 2, 1, 9, 10. ഇനി ബാക്കി ഇങ്ങോട്ടുള്ള സ്ഥാനങ്ങൾ 100 കഴിഞ്ഞിട്ടുള്ള 1000-ഉം 10,000-ഉം ഒഴിവാക്കി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ 100-നൊപ്പം എന്ത് ചെയ്യണം? ഈ 1000-ന്റെയും 10,000-ന്റെയും സ്ഥാനത്ത് വരുന്ന സംഖ്യയോടെ ചേർത്ത് എഴുതണം. എങ്ങനെ എഴുതണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 854 100 അല്ലേ. 854 100 9 10 2 1 ശരിയായി. ഇനി അടുത്ത ഇതിനെങ്ങനെ എഴുതോടാ? ഈ 100 ഒഴിവാക്കി ഇനി 10 1 മാത്രം വരുന്ന രീതിയിൽ ഒന്ന് അതുപോലെ തന്നെ എഴുതുക. എത്രയാ? 2. ഇനി 10-ന്റെ സ്ഥാനത്ത് ആക്കുന്ന സംഖ്യ അതിന് ഇടതോട്ട് വരുന്ന സംഖ്യയോടെ ചേർത്ത് എഴുതണം. അങ്ങനെ എഴുതും. 10-ന്റെ സ്ഥാനത്ത് 9 ആണ്, ഇടത്തേക്ക് 4, 5, 8 ഉണ്ട്. അപ്പൊ എങ്ങനെ എഴുതുക? 85, 49 എങ്ങനെ വായിക്കും? 8,549 10 2 1 ചേരുമ്പോ നമുക്ക് എന്ത് ചെയ്യാം? 85,492 കിട്ടും. ഇപ്പൊ 4 രീതിയിലേക്ക് നമ്മൾ എന്ത് ചെയ്തു? ഈ 85,492 എന്ന് പറയുന്ന സംഖ്യയെ തരം തിരിച്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചോ. എങ്ങനെയാണ് ഈ 85,492 എത്ര 10,000 ഉണ്ട്? എത്രയാണ്? എത്രയാണ്? 8 10,000. എത്ര 1,000 ഉണ്ടടാ? 5,000. എത്ര 100? 4. എത്ര 10? 9. എത്ര 1? 2. ഇനി ഈ 10,000 എന്ന് പറയുന്ന വലിയ സ്ഥാനത്തെ ഒഴിവാക്കി 1,000 വരുന്ന രീതിയിൽ എഴുതുമ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഈ 1,000-ന്റെ സ്ഥാനത്ത് നടക്കുന്ന സംഖ്യയും 10,000-ന്റെ സ്ഥാനത്ത് നടക്കുന്ന സംഖ്യയും എന്ത് ചെയ്യുക? ചേർത്ത് 85,000 എന്ന് പറഞ്ഞ് എഴുതേണ്ടി വരും. ഇനി 1,000 ഒഴിവാക്കുവാണ് അല്ലേ. എന്ന് പറഞ്ഞാൽ 100 വരെ മാത്രം എഴുതുന്നു. എന്ത് ചെയ്യേണ്ടി വരും? ഈ 100-ന്റെ സ്ഥാനത്ത് നടക്കുന്ന സംഖ്യയും 1,000-ന്റെ സ്ഥാനത്ത് നടക്കുന്ന സംഖ്യയും 10,000-ന്റെ സ്ഥാനത്ത് നടക്കുന്ന സംഖ്യ എന്ത് ചെയ്യുക? ഒരുമിച്ച് 854 100 എന്ന് എഴുതുക. 10 എത്രയാ? 9 1 2. ഇനി 100 ഒഴിവാക്കുന്നു. അടുത്ത സ്ഥാനം എത്രയാ? 10 വരെയുള്ള സ്ഥാനം വരെ മാത്രം നമ്മൾ എഴുതുന്നു. അപ്പൊ എന്ത് ചെയ്യും? 1-ന്റെ സ്ഥാനത്ത് നടക്കുന്ന സംഖ്യ എത്രയാ? 2.
ബാക്കി പത്തിന്റെ സ്ഥാനത്ത് ഇറക്കുന്ന സംഖ്യയോടൊപ്പം ആയിരത്തിന്റെയും പതിനായിരത്തിന്റെയും ആ എന്റെ നൂറിന്റെയും ആയിരത്തിന്റെയും പതിനായിരത്തിന്റെയും സ്ഥാനത്ത് ഇറക്കുന്ന സംഖ്യ ചേർത്ത് ചെയ്തത്. അപ്പൊ എത്രയാണ്? 8,549, 10, 2. ഇനി ഒന്ന് മാത്രമാണ് ചോദിച്ചത്. എങ്ങനെ ഇപ്പൊ ഇതിന് മാറ്റുമ്പോൾ എന്താണ്? ഒന്ന് മാത്രമാക്കി എഴുതുവാണ്. എങ്ങനെ എഴുതേണ്ടി വന്ന ഈ സംഖ്യ മൊത്തത്തിൽ എഴുതേണ്ടി വന്നല്ലേ? ഒന്നിന്റെ സ്ഥാനത്തിറങ്ങുന്ന സംഖ്യയും അതിനിടത്തേക്ക് വരുന്ന എല്ലാ സംഖ്യയും. അപ്പൊ എങ്ങനെ എഴുതേണ്ടി വരും? 85,492 ഒന്നുകൾ ചേർന്നാൽ എന്തുണ്ടാവും? 85,492 സംഖ്യ ഉണ്ടാവും. അപ്പൊ നമ്മൾ ചർച്ച ചെയ്തതിന്റെ മറ്റൊരു തരത്തിലുള്ള ക്വസ്റ്റ്യൻ ആണ് നടത്തുന്നത് കേട്ടോ, ശ്രദ്ധിച്ചോണേ. ഇവിടെ എന്താണ്, സംഖ്യ തന്നിട്ടില്ല. ആദ്യം നമ്മൾ സംഖ്യ കണ്ടെത്തിയത് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, അവയുടെ സ്ഥാന വിലകൾ കണ്ടെത്തേണ്ടത്. നോക്കിയേ, സംഖ്യയുടെ സ്ഥാന വിലകൾ തന്നിട്ടുണ്ട്. നോക്കിയേ, 6, 1, 3, 10, 48, 100, 2, 10,000, 3,00,000. ഇത്രയും കാര്യങ്ങൾ ചേർന്ന സംഖ്യയെ നമ്മൾ ആദ്യമേ കണ്ടെത്തണം. സിമ്പിൾ ആണ്. സ്ഥാനം നോക്കി എന്ത് ചെയ്യാം, സംഖ്യകൾ അതുപോലെ നിരത്തി എഴുതിയാൽ മതി. എത്രയാ? 3, 2, 4, 8, 3, 6 കഴിഞ്ഞില്ല. ഇത് എഴുതിന് ശേഷം എഴുതിയ സാധനം ശരിയാണോ നോക്കണ്ടേ. 300,000 ചേർന്നാൽ അപ്പൊ ഇതിൽ എത്ര സ്ഥാനം ഉണ്ട്? 1, 10, 100, 1,000, 10,000, 100,000 അല്ലേ. ലക്ഷത്തിന്റെ സ്ഥാനം എത്രയാണ്? 3. ശരിയാ. ഇനി 10,000 സ്ഥാനം എത്രയാ? 2. ശരി. ഇനി അടുത്ത സ്ഥാനം ഏതാണ്? 1,000 സ്ഥാനം ഉണ്ട്, പക്ഷെ ഇവിടെ എഴുതിയിട്ടില്ല അല്ലേ. 1,000 സ്ഥാനത്തെ സംഖ്യ എത്രയാ? 4. ഇനി 100 സ്ഥാനത്തെ സംഖ്യ എത്രയാ? 8. അത് രണ്ടും കൂടെ ചേർത്താണ് എഴുതിയിരിക്കുന്നത് അല്ലേ. 48, 100 എന്ന് പറഞ്ഞ അല്ലേ. ഇപ്പൊ 100 സ്ഥാനത്തെയും 1,000 സ്ഥാനത്തെയും ചേർന്ന സംഖ്യ 48 ഇവിടെ 100 ചേർത്ത് പറയുകയും. ഇനി 10 സ്ഥാനത്ത് എത്രയാ? 3. അടുത്ത 1 സ്ഥാനത്ത് എഴുതിയ സംഖ്യ ശരിയാണ് എത്രയാണ്? 324,836. ശരി. ഇനി അടുത്ത് നോക്കിയേ, സംഖ്യക്കകത്തോടെ എന്ത് ചെയ്യാ? 100,000, 100, 1 എന്നിവയുടെ സ്ഥാനങ്ങൾ മാത്രം കണ്ടെത്തിയാൽ മതി. നമ്മൾ ഈ വശത്തിലേക്ക് ചെയ്ത് തുടങ്ങണം അല്ലേ. എത്ര ലക്ഷം ഉണ്ട്? ലക്ഷത്തിന്റെ സ്ഥാനത്തുള്ള സംഖ്യ 3. 300,000. എത്ര 10,000 ഉണ്ടടാ? 2, 10,000 ഉണ്ട് അല്ലേ. 10,000 സ്ഥാനത്തുള്ള സംഖ്യ എന്താണ്? 2. ഇനി അടുത്ത സ്ഥാനം ഏതായിരുന്നു? 1,000 സ്ഥാനമാണ്. 1,000 ഇല്ല, അടുത്ത 100 തന്നിരുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആ 100 സ്ഥാനത്ത് ഇറക്കുന്ന സംഖ്യയും 1,000 സ്ഥാനത്ത് ഇറങ്ങുന്ന സംഖ്യകൾ ചേർത്ത് എന്ത് ചെയ്യണം? 48, 100. ഓക്കെ, അടുത്ത സ്ഥാനം ഏതാണ്? 100 കഴിഞ്ഞാൽ തൊട്ടടുത്ത സ്ഥാനം 10 തന്നിട്ടില്ല. 1 തന്നിരുന്നത്. നമ്മളപ്പോ എന്ത് ചെയ്യും? 1 സ്ഥാനത്തുള്ള 6 10 സ്ഥാനത്തുള്ള എന്താണ്, 3 ചേർന്ന് 36, 1 നൽകുക. അപ്പൊ എന്തായി? 300,000, 2, 10,000, 48, 100, 36, 1 ചെയ്താൽ എന്താവൂടാ? 324,836. മനസ്സിലാവല്ലോ. അടുത്ത ഇനി ഇതേ കയറുമ്പോഴോ ഇവിടെ എന്താണ്? ലക്ഷം നമുക്കറിയാം എത്രയാ? 3. അത് അതുപോലെ ഇനി തൊട്ടടുത്ത സ്ഥാനം ഏതാണ്? തൊട്ടടുത്ത സ്ഥാനം 10,000 തന്നിട്ടില്ല, 1,000 തന്നേക്കുന്നത് അല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 1,000 സ്ഥാനത്തിറക്കുന്ന സംഖ്യ 4 അല്ലേ. അതും 10,000 സ്ഥാനത്തിറക്കുന്ന എന്താണ്? 2 കൂടെ ചേർത്ത് 24,000. 24,000. ഇനി തൊട്ട് 1,000 കഴിഞ്ഞാൽ അടുത്ത് തൊട്ടടുത്ത സ്ഥാനം 100 സംഖ്യ തന്നിട്ടുണ്ടാ? ഇല്ല, 10 തന്നേക്കുന്നത് അല്ലേ. അപ്പൊ 10 സ്ഥാനത്ത് കിടക്കുന്ന സംഖ്യയും 100 സ്ഥാനത്തിറക്കുന്ന സംഖ്യകളും ചേർത്ത് നമ്മൾ എന്ത് ചെയ്യണം? 83. ഒന്നെത്രയാണ്? എന്ത് മനസ്സിലാക്കണം? 324,000, 83, 10, 6, 1 ചേർന്ന് എന്താവും? 324,836. ഇനി ഇവിടെയോ? ഇവിടെ എന്താണ്? ഇവിടെ രണ്ട് സ്ഥാനങ്ങൾ മാത്രമേ തന്നിട്ടുള്ളൂ. എന്താണ്? 1, 10 മാത്രം. സിമ്പിൾ ആണ്. എന്താണ്? 1 അതുപോലെ എത്രയാണ്? 6. അതേ സമയം എന്ത് ചെയ്യാ? 10 അതിന് മുന്നേ ഉള്ള എല്ലാ സംഖ്യ എഴുതുന്നത് അല്ലേ. 10 സ്ഥാനത്തുള്ള സംഖ്യ എത്രയാണ്? 3 അല്ലേ. ഇപ്പൊ എങ്ങനെ എഴുതണം? 32,483. വായിക്കുന്നതിന് വായിക്കടാ, 32,483 പത്തുകൾ ചേർന്നു. അതിനൊപ്പം എന്താണ്? 6, 1 ചേർന്നാൽ എന്തായി? 324,836. നിങ്ങൾ മനസ്സിലാവുമല്ലോ നമ്മൾ എങ്ങനെ എഴുതിയത്. അതിന്റെ സംഖ്യ ഇവിടെ നേരത്തെ തന്ന ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, സംഖ്യ തന്നിട്ട് അതിന്റെ സ്ഥാനവില മനസ്സിലാക്കിയാണ് എഴുതിയെങ്കിൽ ഇവിടെ സ്ഥാനവില തന്നിരുന്നു, സംഖ്യയാണ് ആദ്യം എഴുതുന്നത്. സ്ഥാനവില നോക്കി എന്ത് ചെയ്യുക? സംഖ്യ എഴുതുക. അതാണ് സ്ഥാനങ്ങളിലേക്ക് നേരെയുള്ള എന്താണ്? സംഖ്യ. അതുപോലെ എഴുതുക. ഇത് നമ്മൾ എന്ത് ചെയ്യുക? ചെക്ക് ചെയ്യുക. ഇനി ചില സ്ഥലങ്ങൾ എന്ത് ചെയ്യുക? കാര്യത്തിന് എന്തറിയാമോ? നമ്മളിപ്പോ ഒരു ഇവിടെ ഈ ഒരു സംഖ്യ ശ്രദ്ധിച്ചേ, 3. ഇതൊന്ന് വാങ്ങിച്ചാട്ടെ. എങ്ങനെയാ? ഇത് 30,480 83. ഇവിടെ എന്താണ്? 1,000 സ്ഥാനത്ത് വരുന്ന സംഖ്യ 0 അല്ലേ. അപ്പൊ എന്ത് ചെയ്യുന്ന അറിയാമോ? ഇവിടെ ചിലപ്പോ 1,000 സ്ഥാനത്തുള്ള സംഖ്യ ചിലപ്പോ തരത്തില്ല. അങ്ങനെ വരുന്ന അവസ്ഥ നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ ഒഴിവാക്കിയിട്ടായിരിക്കും തരുന്നത്.
അപ്പോ നമ്മൾ എന്ത് ചെയ്യണം, ആ പൂജ്യം നമ്മൾ കൂട്ടി ചേർക്കേണ്ടി വരും. അപ്പൊ സംഖ്യ എഴുതിയതിനു ശേഷം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം, എങ്കിലേ നമുക്ക് എന്ത് ചെയ്യത്തുള്ളൂ ഈ സംഖ്യ ശരിയാണെന്ന് മനസ്സിലാവും.